ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു നയം ഇവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പല രൂപത്തിലും അവർക്കെതിരെ ഉയർന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും. ചില ഗൂഢ താല്പര്യങ്ങളുള്ള ആളുകൾ ഇങ്ങനെ തന്നെയാണ്. അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും ഒരാളും അനക്കാൻ പാടില്ല. അങ്ങനെ അനക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. എന്നാലോ അവർക്ക് ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോ ജോസഫ് മാഷ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മതവിഭാഗത്തിന്റെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ ജോസഫ് മാഷ് ശ്രമിച്ചിട്ടില്ല. കോടതി പോലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ്. എന്നിട്ട് ആ മനുഷ്യനെ വൃദ്ധയായ മാതാവിന്റെ മുമ്പിൽ വെച്ച് കൈക്കോടാലി ഉപയോഗിച്ച് കയ്യും കാലും വെട്ടി ദൂരെ എറിയുമ്പോൾ ഇവർ സമാധാനത്തിന്റെ മാടപ്രാവുകളാകുകയായിരുന്നു. സമാധാനത്തിന്റെ സന്ദേശം ലോകം മുഴുവനും വാരി വിതറുകയായിരുന്നു. ആശയം ലഭിച്ച ആളുകൾ വീണ്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ പഴയ ഇന്ത്യയല്ല. അതുകൊണ്ടാണ് അതിന് സാധിക്കാതെ പോയത്. അതല്ലെങ്കില് പഴയ ഇന്ത്യയായിരുന്നെങ്കിൽ, ഇന്ത്യയുടെ ഭരണാധികാരികൾ പഴയ ആളുകളായിരുന്നെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമായിരുന്നു. കാരണം സദ്ദാം ഹുസൈനു വേണ്ടിയും ബിൻ ലാദന് വേണ്ടിയും അൽഖ്വയ്ദയുടെ നേതാവിനു വേണ്ടിയുമൊക്കെ ശബ്ദിച്ച ആളുകളെ നമ്മൾ കണ്ടില്ലേ? സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ഇവിടെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇന്ന് ഏതോ ഒരു വോയിസ് കേട്ടിരുന്നു, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ കയ്യിലുണ്ടാകും. സാന്ദർഭികമായിട്ടാണ് ആ വിഷയം ഞാൻ ഓർത്തത്. അജ്മൽ കസബിനെ തൂക്കിലേറ്റിയപ്പോഴുമൊക്കെ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള പ്രകടനങ്ങളാണ് നടക്കുന്നത്. അപ്പോ ഇവിടെയുള്ള ആളുകൾ ആരോടൊപ്പമാണ്, എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴാണ് സദ്ദാം ഹുസൈനെ ബുഷ് തീർക്കുന്നത്. അതിന് കേരളത്തിൽ ഹർത്താലായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോ ലാദനെ ഒബാമ തീർത്തു. കേരളത്തിൽ മന്ത്രി ലാദന് വേണ്ടി കവിത എഴുതി. ജോലിക്ക് കയറിയ സമയത്താണ് കസബിനെ ഇന്ത്യ തൂക്കിക്കൊള്ളുക. അന്ന് കൊച്ചിയിൽ പ്രാർത്ഥനയും നടന്നു. ഇന്നലെ IS തലവൻ അനങ്ങില്ല. സവാരി ഗിരിഗിരി ട്രംപ് തീർത്തപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ IS-ലേക്ക് പോയ സംസ്ഥാനം കേരളമായിട്ട് ഇവിടെ ഒരുത്തനും വാ തുറക്കാത്തതിന്റെ പ്രധാന എന്താണ് കാരണം? അൽഖ്വയ്ദയുടെ നേതാവായ അൽ സവാഹിരിയെ അമേരിക്ക തീർത്തപ്പോൾ, ഒരു സൂചി പോയിന്റിൽ നിന്നുകൊണ്ട് തീർത്തപ്പോൾ എന്തേ ഇവിടെ പ്രകടനങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്? എന്തേ ഇവിടെ പ്രതിഷേധ യോഗങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്? ഇന്ത്യ പഴയ ഇന്ത്യയല്ലാത്തത് കൊണ്ട്, ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ജനാധിപത്യത്തിന്റെ ചൂടും ചൂരും വിലയും എന്താണ് എന്ന് അറിയുന്നവരായതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് സംഘടന നിരോധിച്ചപ്പോൾ പ്രകടനമുണ്ടാക്കിയ ആളുകൾ, പ്രതിഷേധമുണ്ടാക്കിയ ആളുകൾ, ഹർത്താലിന് ആഹ്വാനം കൊടുത്ത ആളുകൾ എന്തേ പിന്നീടൊന്നും അനങ്ങുന്നത് നമ്മൾ കാണാതെ പോയത്? സോഷ്യൽ മീഡിയയിലെ നിരീക്ഷണങ്ങൾ പോലും വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി. എന്തിന്? ആരാണിതിന് പിന്നിലെന്നറിയണം. ഇപ്പോഴും ആരാണ് ഈ സംഘടനയെ വളർത്താൻ ശ്രമിക്കുന്നത് എന്നറിയണം. സവാഹിരിക്ക് വേണ്ടി നോമ്പ് പിടിക്കാനോ, കൂട്ടപ്രാർത്ഥന നടത്താനോ, കൂട്ടമായി സംഘടിതമായി മയ്യത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും ആരും മുന്നോട്ട് വരാത്തതിന്റെ കാരണം എന്താണ്? അതാണ് കാരണം, ഇന്ത്യ പഴയ ഇന്ത്യയല്ലാത്തത് കൊണ്ട്. കാരണം എന്താണെന്നറിയോ? പണ്ടത്തെ പോലെ രാജ്യത്ത് കോൺഗ്രസിന്റെ ഭരണമല്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അമിത് ഷാ ആഭ്യന്തരമന്ത്രിയുമാണ് എന്ന് കേരളം ഓർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേന്ദ്രത്തിലിരിക്കുന്ന ആളുകളുടെ പവർ എന്താണ് എന്നറിയുന്നത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെതിരെ
എന്തെങ്കിലും തരത്തിൽ ആക്ഷൻ എടുത്ത ആളുകളെ പല രൂപത്തിലും വേട്ടയാടുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സ്ഥിര സംഭവമായി നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി വേണുവും കുടുംബവും സഞ്ചരിച്ച വാഹനത്താലുള്ള അപകടത്തിൽപ്പെട്ടു. പി എഫ് ഐ നേതാക്കളുടെ സ്വത്തുക്കൾ ഫെബ്രുവരി 15 കണ്ടുകെട്ടാം എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ ആചരിക്കുകയും പൊതുമുതലും സ്വകാര്യ മുതലുകളും ഒക്കെ ഏതാണ്ട് 5,20,00,000 രൂപയുടെ നഷ്ടമുണ്ടാക്കുകയും ചെയ്തപ്പോൾ കോടതി അവരുടെ സ്വകാര്യ വസ്തുവകകൾ കണ്ടുകെട്ടണമെന്നൊരു ഓർഡർ ഉണ്ടാക്കി. നമ്മുടെ സംസ്ഥാന സർക്കാരല്ലേ പോപ്പുലർ ഫ്രണ്ടിനെതിരെ അനങ്ങുമോ? പറ്റില്ല. അവരാരും അതിനെതിരെ ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഒരാള് 15-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾ ജീവിച്ചിരിക്കുക. ഭാര്യശാരദ ഐഎസും സഞ്ചരിച്ച കാറാണ് കായംകുളത്ത് അപകടത്തിൽ തകർന്നത്. ലോറിയാണ് കാറിനെ ഇടിച്ച് തകർത്തിരിക്കുന്നത്. 7 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് വാർത്തകൾ. ഈ അപകടത്തിൽ പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം ഇപ്പോൾ സമൂഹത്തിൽ ശക്തമായി ഉയരുകയാണ്. ദുരൂഹ സാഹചര്യത്തിലാണ് ആഭ്യന്തര സെക്രട്ടറി വി വേണുവും കുടുംബവും സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടത് എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് ദുരൂഹത ഉണർത്തുന്ന ഒരു സംഭവമാണ്. അപകടത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് സംശയമുണ്ട്. ആലപ്പുഴ കായംകുളത്ത് കാർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ആഭ്യന്തര സെക്രട്ടറി വി വേണു, ഭാര്യ തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ശാരദ മുരളീധരൻ, മകൻ ശബരി, ഡ്രൈവർ അഭിലാഷ്, കുടുംബ സുഹൃത്തുക്കളായ പ്രണവ്, സൗരവ് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. എല്ലാവരെയും പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ മെഡിക്കൽ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വന്നപ്പോൾ ഇതിനോടനുബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് കാരണക്കാർ ആരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാമെന്ന സത്യവാങ്മൂലം ആഭ്യന്തര സെക്രട്ടറിയാണ് കോടതിയിൽ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വളരെയധികം ദുരൂഹത ഉണ്ട്. കോടികളുടെ പൊതുമുതൽ നശിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന് ആഹ്വാനം നൽകിയവരുടെ സ്വത്തുവകൾ കണ്ടുകെട്ടുന്നതിനുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിൽ സർക്കാരിന്റെ നിരുപാധിക ക്ഷമാപണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറിയാണ് കോടതിയിൽ ഹാജരായിരുന്നത്. റവന്യൂ റിക്കവറി നടപടികൾ 15 പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ നൽകിയ സത്യവാങ്മൂലം കോടതി ഫയലും സ്വീകരിക്കുകയും ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ പ്രതിയായ അബ്ദുൾ സത്താറിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചത്. ജനുവരി 15 വീണ്ടും പരിഗണിക്കുന്നതായി മാറ്റിവെച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകളിലും ഓഫീസുകളിലും രാജ്യവ്യാപകമായി NIA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവർ നടത്തിയ റെയ്ഡിനെതിരെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ. ഈ സംഭവത്തിൽ 5,50,000,000 രൂപ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത്. ഇതിന് ഈ 5,20,00,000 രൂപയുടെ നഷ്ടപരിഹാരം ആരാണോ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് അവരിൽ നിന്നുമാണ് കണ്ടെടുക്കാൻ കോടതി ഉത്തരവ് നൽകിയതെങ്കിലും കോടതിയിൽ വീണ്ടും പോയി ഉളുപ്പില്ലാതെ പറഞ്ഞൊരു 6 മാസം കൂടെ തരണം കോടതി പറഞ്ഞു. പറ്റില്ല ജനുവരി 15. അപ്പൊ ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറയുന്നു ജനുവരി 15 ഞാനത് പൂർത്തീകരിക്കും. അദ്ദേഹമാണിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പേരിലുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടും എന്നതിനുള്ള സത്യവാങ്മൂലമാണ് ആഭ്യന്തര സെക്രട്ടറി കോടതിയിൽ നൽകിയിരുന്നത്. ഇതിൽ വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്ത അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് അതിനുവേണ്ടി ശക്തമായ നിലകൊണ്ട അദ്ദേഹത്തിനും കുടുംബത്തിനും ഇപ്പോൾ ദാരുണമായ രീതിയിൽ ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചതിൽ ശരിക്കും ആശങ്ക ഉയരുകയാണ്. ഇതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ആസൂത്രണമുണ്ടോ എന്ന് സംശയിക്കുന്നു. പോപ്പുലർ ഹിറ്റ് സ്ക്വാഡ് ഇതുപോലെ രാജ്യത്തിന് അവർക്ക് വിഘാതമായി നിൽക്കുന്ന പലരെയും തകർക്കാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു. അതാണ് കേന്ദ്ര സർക്കാർ ഇവരെ നിരോധിച്ചതിലൂടെ പൊളിച്ചടുക്കിയത്. പക്ഷേ ഇവർ മറയിലിരുന്നു കൊണ്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ള വാർത്തകളും. ഇപ്പോ 1 മാസത്തോളം റഊഫ് ഒളിവിലിരുന്നു, 100-ലധികം യോഗങ്ങൾ കണ്ടക്ട് ചെയ്തു. അപ്പൊ ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ്? ഒളിവിലിരുന്നു കൊണ്ട് ഇവരുടെ സംഘടനാ ലക്ഷ്യങ്ങൾ, സംഘടിതമായ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ഈ കേരളക്കരയിൽ ഇവർക്ക് സാധിക്കുന്നെങ്കിൽ ഇവരെ ഇതിന് സഹായിക്കുന്ന പച്ച വെളിച്ചക്കാരെ രംഗത്ത് കൊണ്ടുവരണ്ടേ? പക്ഷേ ഒരു കാര്യമുണ്ട്, അതുക്കും മേലെ NIA ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കൊലപാതകമാണോ, കൊലപാതക ശ്രമമാണോ, മനഃപൂർവ്വം കരുതിക്കൂട്ടിയുള്ള നരഹത്യക്കാണോ ശ്രമിച്ചത്, ഈ ഹിറ്റ് സ്ക്വാഡിനോ കില്ലിംഗ് സ്ക്വാഡിനോ എങ്ങാനും ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ തീർച്ചയായിട്ടും NIA അന്വേഷിക്കും. NIA അന്വേഷിച്ചാൽ നമുക്കതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താം. എന്തായിരുന്നാലും ജനുവരി 15 പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുവകകൾ കണ്ടെത്തരുത്, കണ്ടുകെട്ടരുത് എന്നാരെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ അതിനും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ലല്ലോ. നന്ദി.